കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതകാലത്ത് അദ്ദേഹം സമൂഹത്തിന് സമർപ്പിച്ച ദിനരാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ കൃതജ്ഞതയോടെ ഓർമ്മിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കുരീപ്പുഴയിൽ നന്നായി നടന്നിരുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമായിരുന്നു കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ സ്മാരക കൈനിർമ്മയം. ഇന്ന് അതിൻ്റെ സ്ഥിതി മൊത്തത്തിൽ ദയനീയമാണ് എന്ന വാക്കൊക്കെ വളരെ പരിമിതമാണ്. അതിനപ്പുറത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായ ഒരവസ്ഥയിൽ, കെട്ടിടം പോലും ഇല്ലാതായ ഒരവസ്ഥയിൽ അത് നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പുനർനിർമ്മാണം, ആ സ്മരണകളെ ഉണർത്തിയെടുക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് കൊല്ലം നഗരസഭയും ലൈബ്രറി കൗൺസിലും സാംസ്കാരിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്ന് ഞാനും നിങ്ങളും എല്ലാം കരുതുന്ന കേരളത്തിൻ്റെ ഭരണകൂടവും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന്, താമസിക്കാതെ തന്നെ ഈ ലൈബ്രറിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയും ലൈബ്രറി പുസ്തകശേഖരം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സാംസ്കാരിക സ്ഥാപനമായി എല്ലാവിധ സൗകര്യങ്ങളും ഇന്റർനെറ്റ് സൗകര്യങ്ങളടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമായി അതിനെ മാറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇത് പറയുന്നത് വളരെ വേദനയോടെയാണ്. അങ്ങനെ ഒരു സാംസ്കാരിക സ്ഥാപനം നശിച്ചു പോകുന്നതിനുള്ള ഏറ്റവും വലിയ വേദനയോടെയാണ് ഞാൻ ഈ നിവേദനം അധികാരികളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇന്ന് വായനാ ദിനമാണ്. പി എൻ പണിക്കർ മരിച്ചിട്ട് 25 വർഷം കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണിന്ന്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമെന്ന് പറയുകയുണ്ടായി. ക്ഷമിക്കണം. ഇന്നിപ്പോൾ ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ നാട്ടിലെ തന്നെ കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ സ്മാരക വായനശാല, ആ വായനശാലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് രണ്ടാമത് ചെയ്യുന്ന വീഡിയോ. ഈ വീഡിയോ ചെയ്യുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗ്രന്ഥശാലയായിരുന്നു ഇത്. കാരണം ലൈബ്രറി കൗൺസിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് അംഗീകരിച്ച, കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വായനശാല എന്ന് അംഗീകരിച്ച ഒരു വായനശാലയാണ് കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ വായനശാല. രാജാക്കന്മാർ ഉൾപ്പെടെ പുസ്തകങ്ങൾ സംഭാവന ചെയ്ത ഒരു വായനശാലയാണ്. അപ്പോൾ ഈ വായനശാല ഇന്നിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കുരീപ്പുഴ ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ പഠിക്കുന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയ ചില സംഭവങ്ങളാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആദിത്യൻ്റെ വീടാണ്, കുരീപ്പുഴ ഗവൺമെൻറ് യു പി എസ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ സ്മാരക വായനശാല. തൻ്റെ അച്ഛനുമായി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ പൊട്ടിക്കിടക്കുന്ന, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന, കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് നോക്കിക്കൊണ്ട് അച്ഛനോട് മകൻ ചോദിച്ചു, എന്താ അച്ഛാ ഈ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ മകനോട്, ഇതൊരു വായനശാലയാണെന്നും ആ വായനശാലയാണ് ഇങ്ങനെ കിടക്കുന്നതെന്നും അച്ഛൻ മകനോട് പറയുകയും, അപ്പം മകൻ അച്ഛനോട് പറഞ്ഞു, ഈ വായനശാല ഒന്ന് റെഡിയായിരുന്നുവെങ്കിൽ എനിക്ക് ബുക്കുകൾ എടുക്കാമായിരുന്നല്ലോ, പുസ്തകങ്ങളെടുത്ത് വായിക്കാമായിരുന്നല്ലോ എന്നുള്ള വളരെ നിരാശയോടുകൂടിയാണ് ആ മകൻ തിരിച്ച് വീട്ടിലെത്തുന്നത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥതയും കൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ മകന് ഒരു ലൈബ്രറി, സ്വന്തമായ ഒരു ലൈബ്രറി തൻ്റെ വീട്ടിൽ ഉണ്ടാക്കിക്കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ലൈബ്രറിയാണ് ആ കാണുന്നത്. ആദിത്യനാണ് അവിടെ ഇരിക്കുന്നത്. ഇനി അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കൊച്ചാലുമൂട് റോഡിന് സമീപത്തൂടെ പോവുകയായിരുന്നു.
അപ്പോൾ ഞാനവിടെ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം ഞാൻ കണ്ടു. സംശയം തോന്നി. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ഒരു വായനശാലയാണെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ വായനശാല പുതുക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബുക്കുകളൊക്കെ എടുത്തുകൊണ്ട് വായിക്കായിരുന്നല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഒരു കൊച്ചു ലൈബ്രറി നിർമ്മിച്ചു തരാമെന്ന്. അങ്ങനെ ആ ലൈബ്രറിയാണ് ഇത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച കൊച്ചു ലൈബ്രറിയാണ്. ഇന്ന് ഈ ലൈബ്രറിയിൽ കുറേ ബുക്കുകളുണ്ട്. ഇന്ന് അതുപോലെ തന്നെ വായനാദിനമാണ്. മലയാളിയുടെ മഹാലൈബ്രറിയെ പി എൻ പണിക്കരുടെ ചരമ വാർഷിക ദിനം ആയ ജൂൺ 19 വായനാദിനമായി ആചരിക്കുന്നു. ഈ വേളയിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വായനാദിന ആശംസകൾ. ഇന്ന് ജൂൺ 19 വായനാദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ പി എൻ പണിക്കരുടെ ചരമദിനം. വായന വളരണമെങ്കിൽ നമ്മൾ പുസ്തകത്തോട് ചങ്ങാത്തം കൂടിയേ മതിയാകൂ. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. നമ്മുടെ ബുദ്ധിയെ, സ്വഭാവത്തെ, ചിന്തയെ, സ്വപ്നങ്ങളെ വളർത്തി പരിപോഷിപ്പിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയും. എൻ്റെ നാട്ടിലെ ഗ്രന്ഥശാലയായ കണ്ണൻതോടത്ത് ജനാർദ്ദനൻ നായരിൻ്റെ ഗ്രന്ഥശാല പുനർസ്ഥാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.